പറയുമ്പോൾ മേയറുടെ രാജി ആവശ്യത്തിലുള്ള പ്രതിഷേധം അക്രമാസക്തമാവുകയാണ്. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഏറ്റുമുട്ടുന്നു. റിനു ശ്രീധർ നമുക്കൊപ്പമുണ്ട്. റിനു, നഗരസഭയിലെ പ്രതിഷേധം അത് അക്രമാസക്തമാകുന്ന കാഴ്ചയാണ്. വാഗ്വാദം അതിൽ നിൽക്കുന്നില്ല. പ്രവർത്തകർ ഇപ്പോൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായും സുജയ, ആദ്യഘട്ടത്തിൽ നഗരസഭയുടെ മുൻവാതിലിലേക്കാണ് പ്രതിഷേധക്കാരെത്തിയത്. ഇവിടെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരുന്നു. തുടർന്ന് ജലവീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷമാണ് ഈ എം ജി റോഡ് ഭാഗത്തേക്ക് പ്രതിഷേധക്കാർ എത്തുകയും നഗരസഭയ്ക്ക് പിൻവാതിലുണ്ട്, പിന്നിലൊരു ഗേറ്റുണ്ട്, ആ ഗേറ്റിലേക്ക് പ്രതിരോധവുമായി എത്തുകയും ചെയ്തു, പ്രതിഷേധിക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് ഇവരെ തടഞ്ഞത്. പോലീസുമായി ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടാകുന്ന ഒരു സാഹചര്യം, പോലീസുകാരുടെ ഷീൽഡ് ഉൾപ്പെടെ പിടിച്ചു വാങ്ങിയെറിയുന്ന ഒരു കാഴ്ച, ഇതാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. പ്രതിഷേധക്കാർ പിന്തിരിയുന്നില്ല. ഇവരെ ഇപ്പോൾ ലാത്തി വീശിയിരിക്കുന്നു, പോലീസ് ലാത്തി വീശിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ആ വിവരം. ദൃശ്യങ്ങൾ കാണാം. പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ ഓടിച്ചിട്ടടിക്കുകയാണ്. തിരുവനന്തപുരം പാളയത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ, ഓടിച്ച് ലാത്തി കൊണ്ടടിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി കൊണ്ടടിച്ച് പിടിച്ചു കയറ്റാൻ ശ്രമിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിലുള്ള ദൃശ്യങ്ങൾ, ഓടിയ പ്രവർത്തകനെ പിന്നാലെ ഓടി പിടിച്ചു പോലീസ്. റിനു, ആ മരത്തണലിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു പ്രവർത്തകനെ മാത്രമായി കസ്റ്റഡിയിലെടുത്ത് നീക്കാനാണോ ശ്രമം? നിലവിൽ പോലീസുകാർ ലാത്തി വീശുകയും ഭയന്നോടുകയും ചെയ്തു പ്രവർത്തകർ. ആ പ്രവർത്തകർക്ക് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത്. അവിടെ സമരക്കാരും വലിയ രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട്. പോലീസും അവരെ ബലം പ്രയോഗിച്ച് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. ശരി റിനു, നമുക്ക് ടി വി പ്രസാദ് കൂടിയുണ്ട്. ടി വി പ്രസാദ്, നഗരസഭാ കാര്യാലയത്തിന് മുന്നിലെ ഉന്തും തള്ളും മതില് ചാടിക്കടക്കൽ, അത് കഴിഞ്ഞ് പോലീസുമായുള്ള വാക്കുവേറ്റം, ഇപ്പോൾ ഓടിച്ച് ലാത്തി കൊണ്ടടിച്ച് പിടിച്ചു കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് പ്രതിഷേധത്തിന്റെ പോക്ക്? പ്രതിഷേധം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന് മുന്നിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഈ കോർപ്പറേഷന് മുന്നിലേക്ക് നടത്തിയ സമരം ജലപീരങ്കി ഒടുവിൽ മതിൽ ചാടിക്കറന്ന് അകത്ത് കയറാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിലാവുകയായിരുന്നു. ആ സംഘർഷം പിന്നീട് ഇങ്ങോട്ടേക്ക് വ്യാപിക്കുകയും ചെയ്തു. പോലീസിന് നേരെ കല്ലേറുണ്ടായി, ലാത്തി ചാർജുണ്ടായി. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രവർത്തകർ പ്രകടനമായി പാളയം ഭാഗത്തേക്ക് വരികയാണ്. ഇതിൻ്റെ മറുഭാഗത്ത് നിന്ന് പോലീസിന് നേരെ കല്ലെറിയുന്ന സ്ഥിതിയും ഉണ്ടായി. അപ്പോൾ പോലീസ് ലാത്തി ചാർജിനുള്ള ശ്രമവും നടത്തി. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് പാളയത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമായിരുന്നു. നിലവിലിപ്പോൾ പ്രവർത്തകർ മുഴുവൻ കൂട്ടമായി പാളയം ഭാഗത്തേക്ക്. എന്തുകൊണ്ടാണ് പ്രതിഷേധം? രാജിവെക്കണമെന്നുള്ള ശക്തമായ പ്രതിഷേധം തന്നെ യൂത്ത് കോൺഗ്രസ് കാഴ്ചവെക്കുന്നത്. ഇത്രയും നമ്മൾ ഉണ്ടായത് അപ്പുറം എന്താ ഒരു കാരണവുമില്ലാതെ പോലീസുകാർ നമ്മളെ മർദ്ദിക്കാൻ പിടിച്ചു, നമ്മളെ പ്രവർത്തകരെ കസ്റ്റഡിയിലൊക്കെ തന്നു. ഒരു കാരണവശാലും നമ്മുടെ പ്രവർത്തകരെ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കുന്നവരെ നമ്മൾ ശക്തമായി തന്നെ തള്ളു. ഇപ്പൊ എങ്ങോട്ടേക്കാ പ്രതിഷേധമായിട്ട് പോകുന്നത്? ഇപ്പൊ നേരെ നമ്മുടെ രക്തസാക്ഷി പാളയ രക്തസാക്ഷി മണ്ഡലത്തിലേക്കാണ് പോകുന്നത്.
പാളയം രക്തസാക്ഷി മണ്ഡപത്തിനടുത്തേക്ക് പ്രതിഷേധവുമായി പോവുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രവർത്തകർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് അല്പസമയം മുമ്പ് തുടങ്ങിയ മാർച്ച് കോർപ്പറേഷന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. വലിയ സംഘർഷ സാധ്യത നേരത്തെ തന്നെ പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നു. ജലപീരങ്കിയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും എല്ലാമായി പ്രവർത്തകരെ തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചു. ആ ജലപീരങ്കി ഉണ്ടായി. അതിന് പിന്നാലെയാണ് പ്രവർത്തകർ കോർപ്പറേഷൻ്റെ ഗേറ്റ് ചാടിക്കടന്ന് അകത്തേക്ക് കടന്നതോടുകൂടി പോലീസ് ആ പ്രവർത്തകരെ ലാത്തി ചാർജ് ചെയ്യാനുള്ള ശ്രമമുണ്ടായി. പിന്നീട് കോർപ്പറേഷൻ്റെ പിറകിലെ ഗേറ്റിലേക്ക് പ്രതിഷേധം മാറുകയായിരുന്നു. അതിന് പിന്നാലെയാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെ മുന്നിലേക്ക് ആ പ്രവർത്തകരും പോലീസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിയത്. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു. പോലീസ് ലാത്തി വീശി. നിരവധി പ്രവർത്തകർക്ക് പോലീസിൻ്റെ ലാത്തിയടി കൊണ്ടിട്ടുണ്ട്. എത്ര പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്ന വിവരം എന്തായാലും ഇപ്പോൾ ലഭ്യമല്ല. ഇപ്പോൾ നിലവിൽ കോർപ്പറേഷൻ ഭാഗത്ത് നിന്ന് പ്രകടനമായി ഇപ്പോൾ ഫൈൻ ആർട്സ് കോളേജിൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു. അതായത് നിയമസഭയിലേക്ക് പോകുന്ന റോഡിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് പ്രകടനമായി, പ്രതിഷേധ പ്രകടനമായി പോവുകയാണെന്നാണ് പറഞ്ഞത്. അതായത് എം ജി റോഡിൻ്റെ ഒരു ഭാഗത്തെ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായി സ്തംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. എന്തായാലും രാവിലെ ഒരു വലിയ സംഘർഷത്തിലേക്ക് തന്നെയായിരുന്നു കാര്യങ്ങൾ പോയത്. മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം. ഇന്ന്